പത്രോസ്ലീഹയുടെ ഒന്നാം ലേഖനത്തിൽ മൂന്നാം അധ്യായം 15 ഇപ്രകാരം പറയുന്നുണ്ട്, ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ പൂജിക്കുവിൻ. ജൂൺ മാസം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരുഹൃദയ മാസമാണ്. നമ്മുടെയൊക്കെ ഹൃദയങ്ങൾ യേശുവിൻ്റെ തിരുഹൃദയം പോലെ രൂപപ്പെടണമെങ്കിൽ ക്രിസ്തുവിനെ നമ്മൾ കർത്താവായി ഹൃദയത്തിൽ പൂജിക്കണം. ഉള്ളിൽ ക്രിസ്തു ഉണ്ടെന്നുള്ള അവബോധത്തിൽ നമ്മൾ ജീവിച്ചാൽ നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് അനുഗ്രഹമായിട്ട് മാറും. 2009 ബറോഡയിലെ ഒരു വലിയൊരു ഹോസ്പിറ്റലിൽ ഡോക്ടർ സൈലേഷ് മേത്ത എന്ന ഒരു ഡോക്ടറിൻ്റെ ജീവിത അനുഭവത്തിൽ നടന്ന ഒരു സംഭവം പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ആ കാലഘട്ടത്തിൽ ഒരു കുഞ്ഞ് ഒരു കുടുംബത്തിൽ ദൈവവിശ്വാസത്തിൽ വളർത്തിക്കൊണ്ട് വരികയാണ് അവരുടെ മാതാപിതാക്കൾ. അവൻ്റെ മാതാപിതാക്കൾ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ മക്കളെ വളർത്തണം എന്നുള്ള ആ ദൈവവചന ഭാഗം ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയ മാതാപിതാക്കൾ കുഞ്ഞുനാളിൽ തന്നെ ഈ ബാലനെ ദൈവസ്നേഹത്തിൽ വളർത്തുവാനായിട്ട് അവർ നിലപാടുകളെടുത്തു. എല്ലാ ദിവസവും അവനോട് ഈ മാതാപിതാക്കൾ ഇപ്രകാരം പറയും, നിൻ്റെ ഉള്ളിൽ ഈശോ ഉണ്ട്, നിൻ്റെ ഹൃദയത്തിൽ ഈശോ വസിക്കുന്നുണ്ട്, ഈ ബാലൻ അത് കേട്ടാണ് വളരുന്നത്. കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ മാതാപിതാക്കൾ അവൻ്റെ ഉള്ളിൽ കാതുകളിൽ മന്ത്രിച്ചതും അതുതന്നെയായിരുന്നു, നിൻ്റെ ഹൃദയത്തിൽ ഈശോയുണ്ട്. നസ്രായനായ യേശു, പാപത്തെ തോൽപ്പിച്ച യേശു, ജീവൻ നൽകുന്ന യേശു, രോഗികളെ സൗഖ്യപ്പെടുത്തിയ യേശു, കരുണ കാണിക്കുവാൻ നമ്മെ സഹായിക്കുന്ന യേശു, പാപത്തിൻ്റെ പിടിയിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്ന യേശു നിൻ്റെ ഹൃദയത്തിലുണ്ടെന്ന് ഈ കുഞ്ഞിനോട് മാതാപിതാക്കൾ നിരന്തരം പറഞ്ഞ് കൊടുക്കുമായിരുന്നു. അത് കേട്ട് വളർന്ന ഈ കുഞ്ഞിൻ്റെ ഉള്ളിൽ അവനും ആ ഉള്ളിൽ ചെറുപ്രായത്തിൽ തന്നെ അവനും വിശ്വസിക്കാൻ തുടങ്ങി, എൻ്റെ ഉള്ളിൽ എൻ്റെ ഹൃദയത്തിൽ ഈശോയുണ്ടെന്ന്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവന് ഒരു ദിവസം അവൻ സ്കൂളിൽ പോയ അവസരത്തിൽ സ്കൂളിൽ കുഴഞ്ഞു വീഴുന്നു. സ്കൂളിൽ കുഴഞ്ഞു വീണ ഇവനെ പെട്ടെന്ന് സ്കൂളിലെ അധികാരികൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ എത്തിച്ചേരുമ്പോൾ അവന് ഹൃദയത്തിൽ ഗുരുതരമായ ഒരു രോഗമുണ്ടെന്ന് ഡോക്ടർമാർ കണ്ടെത്തി. മാതാപിതാക്കൾ ഹോസ്പിറ്റലിലെത്തി, ഡോക്ടർമാർ പെട്ടെന്ന് പറഞ്ഞു ഉടനെ തന്നെ അവന് ഓപ്പറേഷന് വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കണം, അതിനു മുമ്പ് തന്നെ ആ കുഞ്ഞിന് ആ മെഡിക്കൽ ആവശ്യമായിട്ടുള്ള പരിചരണം കൊടുക്കണം. ഓപ്പറേഷൻ്റെ ഡേറ്റ് അവർ ഫിക്സ് ചെയ്തു. ആ ദിവസം വരെ കുട്ടി ഹോസ്പിറ്റലിൽ തന്നെ കിടക്കണമെന്ന് ഡോക്ടർമാർ പറഞ്ഞു. സൈലേഷ് മേത്ത വിദഗ്ധനായ സർജൻ കൂടിയാണ്, ഹൃദയത്തിലെ എല്ലാ കാര്യങ്ങളും വളരെ നന്നായി പഠിച്ച ഈ ഡോക്ടർ ഈ കുഞ്ഞിന് ഒരു ആഴ്ച കഴിഞ്ഞ് ഓപ്പറേഷന് വിധേയമാക്കുവാനായിട്ടുള്ള തയ്യാറെടുപ്പുകൾ എടുക്കുകയാണ്. കുട്ടിയുമായി സ്നേഹസംഭാഷണം നടത്തുവാൻ ഡോക്ടർ ഇടയ്ക്കിടയ്ക്ക് അവൻ്റെ മുറിയിൽ കടന്നു ചെല്ലുമ്പോൾ അവൻ ഈ ഡോക്ടറോട് പറയും, ഡോക്ടർ എൻ്റെ ഹൃദയം മുറിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒരു ഈശോയുണ്ട്, ആ ഈശോയ്ക്ക് വേദനയൊന്നും വരുത്തരുത്. ഈശോയുടെ ശരീരത്തിൽ ഒരു മുറിവും വരുത്താതെ ഡോക്ടർ എൻ്റെ ഹൃദയത്തെ സൗഖ്യപ്പെടുത്തണം. ഡോക്ടറിന് വിസ്മയമായി, അത്ഭുതമായി, ഈ കുട്ടി എന്താണ് പറയുന്നത്? അദ്ദേഹം ഒരു ക്രിസ്തു വിശ്വാസിയല്ല, എന്നാലും ഈ കുഞ്ഞിൻ്റെ നിഷ്കളങ്കമായ ഈ സംസാരം അദ്ദേഹത്തെ ഒത്തിരി ആകർഷിച്ചു. ഡോക്ടർ അത് പുഞ്ചിരിച്ച് കൊണ്ട് കേട്ട് പോകും. ഓപ്പറേഷൻ്റെ ദിനത്തിൽ ഈ കുഞ്ഞിനെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റുന്നതിന് മുമ്പ് ഡോക്ടർ അവനെ കാണുവാനായിട്ട് അവൻ്റെ മുറിയിലേക്ക് ചെല്ലുന്നു. അവനുമായിട്ട് സംസാരിക്കുമ്പോൾ അപ്പോഴും ഈ കുഞ്ഞ് ഈ ബാലൻ പറയുകയാണ്, ഡോക്ടർ എൻ്റെ ഹൃദയത്തിലെ ഈശോയ്ക്ക് ഒന്നും സംഭവിക്കാതെ സൂക്ഷിക്കണം, ഈശോയുടെ ശരീരത്തിന് മുറിവേൽക്കരുത്, എൻ്റെ ഹൃദയ ശസ്ത്രക്രിയ നടത്തുമ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു ഈശോയുണ്ടെന്ന് ഡോക്ടർ കാണും. പ്രിയമുള്ളവരെ, ഈ കുഞ്ഞിൻ്റെ നിഷ്കളങ്കത ചെറുപുഞ്ചിരിയോടെ ഡോക്ടർ എടുത്തു. ഓപ്പറേഷന് സമയമായി, കുഞ്ഞിനെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റുന്നു. ഒത്തിരി കുഞ്ഞുങ്ങളുടെ ഓപ്പറേഷൻ നടത്തിയിട്ടുള്ള ഡോക്ടർ ഇതും തനിക്ക് സാധിക്കുമെന്നുള്ള വിശ്വാസത്തോടെ ഓപ്പറേഷൻ്റെ ആരംഭം അദ്ദേഹം ആരംഭിക്കുകയാണ്. പെട്ടെന്ന് ഈ കുഞ്ഞിന് വ്യതിയാനം സംഭവിക്കുകയാണ്. രക്തം പെട്ടെന്ന് കട്ട പിടിക്കുന്നൊരവസ്ഥ, രക്തത്തിൻ്റെ ആ ഒഴുക്ക് നിൽക്കുന്നു, പൾസ് കുറഞ്ഞു കുറഞ്ഞ് വരികയാണ്. ഓപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റാത്തൊരു സിറ്റുവേഷൻ. ഡോക്ടർ പെട്ടെന്ന് അസ്വസ്ഥനാകാനായിട്ട് തുടങ്ങി. ഈ കുഞ്ഞിൻ്റെ മുന്നോട്ടുള്ള ഓപ്പറേഷൻ നടത്തണമെങ്കിൽ ഈ കുഞ്ഞിൻ്റെ പൾസ് റേറ്റ് ശരിയാകണം, അതോടൊപ്പം തന്നെ ഈ രക്തത്തിൻ്റെ ആ ഒഴുക്കും ശരിയായിട്ട് വരണം. ഡോക്ടർ ആകെ കൺഫ്യൂസ്ഡായി. പെട്ടെന്ന് ഈ ഡോക്ടർ മറ്റുള്ള ഡോക്ടേഴ്സിനെ ഏൽപ്പിച്ചിട്ട് അദ്ദേഹം മുറിയിലേക്ക് ചെന്നു. ഇദ്ദേഹം കൂടുതൽ അസ്വസ്ഥനാകുകയാണ്. എന്തും സംഭവിക്കാം, കുഞ്ഞിൻ്റെ ജീവൻ തന്നെ നഷ്ടപ്പെടാവുന്ന ഒരു സിറ്റുവേഷനിൽ ഡോക്ടർ അറിയാതെ ഈ കുഞ്ഞിൻ്റെ പറഞ്ഞ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ കാതുകളിൽ മന്ത്രിച്ചു.
ഡോക്ടർ എൻ്റെ ഹൃദയം ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ എൻ്റെ ഉള്ളിലെ ഈശോയ്ക്കൊന്നും പറ്റാതെ സൂക്ഷിക്കണം, ഈ ഡോക്ടർ ശൈലേഷ് മേത്ത അറിയാതെ ഉള്ളുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്കറിയില്ല ഈ കുഞ്ഞിൻ്റെ ഉള്ളിൽ ഒരു യേശു ഉണ്ടെന്ന് ആ കുഞ്ഞു പറയുന്നുണ്ട്, ആ കുഞ്ഞിൻ്റെ ഉള്ളിൽ യേശു ഉണ്ടെന്ന് ആ കുഞ്ഞിൻ്റെ വിശ്വാസം ശരിയാണെങ്കിൽ ഈ നിമിഷം നീ ആ കുഞ്ഞിൻ്റെ മേൽ അത്ഭുതം പ്രവർത്തിക്കണം, ഈ ഓപ്പറേഷൻ ശരിയായ രീതിയിൽ വിജയിപ്പിക്കുവാനായിട്ട് അത് പൂർത്തീകരിക്കുവാനായിട്ട് നീ ഇടപെടണമെന്ന് ആ ഡോക്ടർ അദ്ദേഹം വിശ്വസിക്കാതെ തന്നെ ആ കുഞ്ഞിൻ്റെ വിശ്വാസത്തെ ഓർത്തുകൊണ്ട് അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിച്ചു. അല്പ നിമിഷങ്ങൾ കഴിയുമ്പോൾ പെട്ടെന്ന് ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് നേഴ്സുമാർ ഓടിയെത്തി, ഡോക്ടറിൻ്റെ മുറിയിൽ ഓടിയെത്തിയിട്ട് ഇപ്രകാരം പറഞ്ഞു, ഡോക്ടർ പൾസ് റേറ്റൊക്കെ ശരിയായി വന്നിട്ടുണ്ട്, നമുക്ക് ഓപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യാം. പെട്ടെന്ന് ഡോക്ടർ ഓടിച്ചെന്നു, ഓപ്പറേഷൻ തിയേറ്ററിൽ കയറുന്നു, ഓപ്പറേഷൻ വിജയിപ്പിക്കുവാനായിട്ട് ഈ ഡോക്ടറിന് സാധിച്ചു. ഓപ്പറേഷൻ കഴിഞ്ഞ് ആ കുഞ്ഞിനെ ദിവസങ്ങൾ കഴിയും അവന് നല്ല ഓർമ്മയൊക്കെ കിട്ടി, അവൻ സംസാരിക്കാനായിട്ട് തുടങ്ങുമ്പോൾ ഡോക്ടറിനോട് ആദ്യം ആ കുഞ്ഞ് ചോദിച്ചത് ഇതായിരുന്നു, ഡോക്ടർ എൻ്റെ ഹൃദയം മുറിച്ചപ്പോൾ അതിലുള്ള ഈശോയെ കണ്ടോ? ഡോക്ടർ ഇപ്രകാരം ആ കുഞ്ഞിനോട് പറയുകയാണ്, ഞാൻ ഈശോയെ കണ്ടില്ല പക്ഷേ ഞാൻ ഈശോയെ അറിഞ്ഞു, ഈശോയെ ഞാൻ കണ്ടില്ല പക്ഷേ ഞാൻ ഈശോയെ അറിഞ്ഞു. കാരണം അത് പറയുവാനായിട്ട്, കാരണം ഡോക്ടർ ആ നിർണായകമായ നിമിഷത്തിൽ ആ കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ടായിരുന്ന നിമിഷത്തിൽ അറിയാതെ ഡോക്ടർ ആ കുഞ്ഞിൻ്റെ വിശ്വാസത്തിൽ പ്രാർത്ഥിച്ചു കർത്താവിനോട്. ആ പ്രാർത്ഥനയിൽ അദ്ദേഹം ദൈവത്തെ അനുഭവിക്കുകയായിരുന്നുവെന്ന് ഈ കുഞ്ഞിനോട് പറയുകയാണ്. പ്രിയമുള്ളവരെ, ഹൃദയത്തിൽ ഈശോ വസിക്കുമ്പോഴാണ് നമ്മുടെയൊക്കെ ജീവിതം ഈ അനുഗ്രഹമായിട്ട് മാറുന്ന. ഈ കുഞ്ഞിൻ്റെ നിഷ്കളങ്കമായ വിശ്വാസം, ഉള്ളിൽ ക്രിസ്തു ഉണ്ടെന്ന് ആ കുഞ്ഞ് വിശ്വസിച്ചു, മാതാപിതാക്കൾ ഒരു കാതുകളിൽ മന്ത്രിച്ച ആ സ്നേഹത്തിൻ്റെ മന്ത്രണം അവൻ വിശ്വാസത്തോടെ ഏറ്റുവാങ്ങി ആ ഈശോയുമായി സ്നേഹ സംഭാഷണത്തിൽ വളർന്നപ്പോൾ അവന് ധൈര്യത്തോടെ പറയുവാനായിട്ട് സാധിച്ചു, ഉള്ളിൽ യേശു ഉണ്ടെന്ന്. തിരുഹൃദയത്തിൻ്റെ മാസത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെയൊക്കെ ഹൃദയങ്ങളിൽ ഈശോയുണ്ടോ എന്ന് നമ്മളൊന്ന് ചോദിക്കണം. നമ്മളൊക്കെ ബുദ്ധിയിലും യുക്തിയിലുമൊക്കെ വളർച്ച പ്രാപിച്ചവരാണ്, ഒത്തിരിയേറെ ആധ്യാത്മിക തലങ്ങളിൽ നമ്മൾ വളർന്നിട്ടുണ്ട്. ഈ കുഞ്ഞിൻ്റെ നിഷ്കളങ്കമായ വിശ്വാസം നമുക്കുണ്ടോ? പത്രോസ്ലീഹ, ആദ്യത്തെ മാർപ്പാപ്പയായ പത്രോസ്ലീഹയുടെ ഒന്നാം ലേഖനത്തിൽ നമ്മൾ കേട്ട, വായിച്ചു കേട്ട വചനത്തിൽ പത്രോസ്ലീഹ പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ക്രിസ്തുവിനെ പൂജിക്കുവിൻ. ഉള്ളിലെ ക്രിസ്തുവിനെ നമ്മൾ നിലനിർത്തിക്കൊണ്ട് ജീവിതം ആഘോഷമാക്കി മാറ്റണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടല്ലേ ഈശോ വെളിപാട് പുസ്തകത്തിൽ 3:20 പറയുന്നത്, ഞാൻ നിൻ്റെ ഹൃദയ കവാടത്തിൽ വന്ന് മുട്ടുന്നു, നീ വാതിൽ തുറന്നു തന്നാൽ ഞാൻ നിൻ്റെ ഉള്ളിൽ പ്രവേശിക്കും, നിന്നോടൊപ്പം വസിക്കും. ഇതൊരു വലിയൊരു യാഥാർത്ഥ്യമാണ്. വാക്കുമാറാത്ത ദൈവത്തിൻ്റെ വാഗ്ദാനമാണ് നിൻ്റെ ഹൃദയത്തിൽ ഞാൻ വസിക്കും എന്നുള്ളത്. ഈ കുഞ്ഞ്, ഈ ഓപ്പറേഷന് വിധേയമായ ഈ കുഞ്ഞ്, അവൻ്റെ ഉള്ളിൽ ഈ വിശ്വാസം ആഴപ്പെട്ട് ജീവിച്ചപ്പോൾ അവന് അതൊരു അനുഗ്രഹമായിട്ട് മാറി. നിർണായകമായ നിമിഷങ്ങളിലും അവനെ രക്ഷിച്ചത് ഈ ക്രിസ്തു സാന്നിധ്യമാണ്. ഇന്ന് ഹൃദയങ്ങൾ മന്ദീഭവിച്ച, ഹൃദയം കഠിനമായ, കാപഢ്യത്തിൻ്റെ ഹൃദയമുള്ള മനുഷ്യരെ ചുറ്റുപാടുകളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. വ്യത്യസ്തങ്ങളായ ഹൃദയങ്ങളുള്ള മനുഷ്യരെ കാണാനായിട്ട് പറ്റും. ചിലർ പറയാറില്ലേ, ഓഹ് ഇതെന്ത് ഹൃദയം, കഠിനമായ ഹൃദയം, കാപഢ്യം നിറഞ്ഞ ഹൃദയം, അല്ലെങ്കിൽ വഞ്ചന നിറഞ്ഞ ഹൃദയം, വക്രത നിറഞ്ഞ ഹൃദയം, അശുദ്ധി നിറഞ്ഞ ഹൃദയമെന്നൊക്കെ ചിലരെ നോക്കി ആരെങ്കിലുമൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഉള്ളിൽ ക്രിസ്തു വസിക്കാതെ പോകുന്നത് കൊണ്ടാണെന്ന് തിരിച്ചറിയണം. ഉള്ളിൽ ക്രിസ്തു വസിക്കുവാൻ തുടങ്ങുമ്പോൾ നമ്മുടെയൊക്കെ ഹൃദയങ്ങൾ നിർമ്മലമായൊരു ഹൃദയമാകും, ഈശോയുടെ ഹൃദയം പോലെ അനുകമ്പയുള്ള ഒരു ഹൃദയമാകും, വിനയമുള്ള ഒരു ഹൃദയമാകും, കരുണ കാണിക്കുന്ന ഒരു ഹൃദയമാകും. അതിനായിട്ടാണ് ദൈവം നമ്മളെ ഓരോരുത്തരെയും ഈ ഭൂമിയിൽ നിലനിർത്തിയിരിക്കുന്നത്. ചിലരുടെയൊക്കെ ഹൃദയം അഹങ്കാരത്തിൻ്റെ ഹൃദയമാണ്. എന്താണ്? നമുക്കറിയാം, അഹങ്കരി ദൈവത്തെ പോലും വെല്ലുവിളിക്കുന്ന അഹങ്കാരം, സ്വന്തം കഴിവിലും മിടുക്കിലും യുക്തിയിലും അഹങ്കരിച്ച് ജീവിച്ച് എനിക്കെല്ലാം കഴിയും, എനിക്കെല്ലാം സാധിക്കുമെന്നുള്ള അഹങ്കാര ചിന്തയുള്ള ഹൃദയം, അത് ദൈവത്തെ നിഷേധിക്കുന്ന ഹൃദയമാണ്, അന്ധകാരം നിറഞ്ഞ ഹൃദയമാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 1:1 പൗലോസ്ലീഹ പറയുന്നുണ്ട്, കാരണം ഹൃദയത്തിൽ അത് അന്ധകാരം നിറയും. ദൈവത്തെ ദൈവമായി അംഗീകരിക്കുന്നത് ഒരു പോരായ്മയായി കരുതുന്നവരുടെയൊക്കെ ഹൃദയത്തിൽ അന്ധകാരമാണെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. നമ്മുടെ ഉള്ളിൽ അന്ധകാരമാണെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മൾ അന്ധകാരം തീർക്കുന്ന വ്യക്തികളാകും. ഉള്ളിലുള്ള പ്രകാശമാണ് നമുക്ക് മറ്റുള്ളവർക്ക് നന്മ കൊടുക്കുവാനായിട്ട്, പ്രകാശം കൊടുക്കുവാനായിട്ട് സാധിക്കുന്നത്. നിൻ്റെ ഉള്ളിൽ അന്ധകാരമാണെങ്കിൽ നിൻ്റെ സംസാരത്തിലും പെരുമാറ്റത്തിലും നിൻ്റെ നിലപാടുകളിലുമൊക്കെ നീ അന്ധകാരമായിരിക്കും മറ്റുള്ളവർക്ക് നൽകുന്നത്. അന്ധകാരമെന്ന് പറയുന്നത് എവിടെ സ്നേഹവും ക്ഷമയും കരുതലും ഇല്ലാതെ പോകുന്നോ അവിടെയൊക്കെ അന്ധകാരത്തിൻ്റെ
ആ പ്രതിഫലനങ്ങൾ കാണാനായിട്ട് സാധിക്കും. എവിടെയൊക്കെ സ്നേഹവും കരുതലും സാന്ത്വനവും നന്മയും പൊട്ടിമുളയ്ക്കുന്നു അവിടെയൊക്കെ ആ ഹൃദയത്തിൽ പ്രകാശമാണെന്ന് കാണാനായിട്ട് സാധിക്കും. എൻ്റെ ഹൃദയം ഇന്ന് പ്രകാശത്തിലാണോ അന്ധകാരത്തിലാണോ? ക്രിസ്തു ഉള്ളിൽ വസിക്കുമ്പോഴാണ് ഒരുവൻ്റെ ഹൃദയം പ്രകാശമായിട്ട് മാറുന്നത്. കാരണം ഈശോ പറഞ്ഞിട്ടുണ്ട്, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 8-ാം അധ്യായത്തിൽ ഈശോ പറയുകയാണ്, 12-ാം വാക്യത്തിൽ, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു എന്ന് പറഞ്ഞ ക്രിസ്തു ഒരുവൻ്റെ ഹൃദയത്തിൽ വസിക്കാൻ തുടങ്ങുമ്പോൾ അവൻ്റെ ഹൃദയത്തിലും പ്രകാശം ഉദയം ചെയ്യും. ആ ഹൃദയത്തിലെ പ്രകാശമാണ് ആ വ്യക്തിയെ മറ്റുള്ളവരിലെ നന്മ ചെയ്യുവാൻ തക്കവിധം അവനെ ബലപ്പെടുത്തുന്നത്. പൗലോ പത്രോസ്ലിയ പറയുന്നില്ലേ, നിങ്ങൾ ഹൃദയത്തിൽ ക്രിസ്തുവിനെ പൂജിക്കുവിൻ. ഉള്ളിൽ ക്രിസ്തു ഉണ്ടെന്ന് തിരിച്ചറിയണം. നമ്മുടെ ഹൃദയ സ്പന്ദനം പോലും അവൻ്റെ സ്പന്ദനമാണ്, അവൻ്റെ സാന്നിധ്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് യേശു സാന്നിധ്യത്തിൽ നമുക്ക് ജീവിക്കാനായിട്ട് സാധിച്ചാൽ നമ്മുടെയൊക്കെ ഹൃദയങ്ങൾ മാർദ്ദവമുള്ള ഹൃദയമായിട്ട് മാറും. ഉള്ളിൽ ക്രിസ്തുവിനെ നിലനിർത്തിക്കൊണ്ട് ക്രിസ്തുവിനെ കർത്താവായി നമ്മുടെ ഹൃദയത്തിൽ പൂജിക്കുമ്പോഴാണ് നമ്മുടെ ഹൃദയം മാംസളമായ ഒരു ഹൃദയമായി രൂപാന്തരപ്പെടുന്നത്. മാർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ 14-ാം തിരുവചനം, കർത്താവായ യേശു, ഉദ്ധിതനായ ഈശോ തന്നെ കണ്ട ശിഷ്യന്മാർ തന്നിൽ വിശ്വസിക്കാതെ വരുമ്പോൾ അവരുടെ ഹൃദയ കാഠിന്യത്തെ അവിടുന്ന് ശാസിക്കുകയാണ്. വിശ്വാസരാഹിത്യത്തെയും ഹൃദയ കാഠിന്യത്തെയും കുറ്റപ്പെടുത്തിയെന്ന് വചനം പറയുകയാണ്. പ്രിയമുള്ളവരെ, എത്രയോ അത്ഭുതങ്ങളാണ് ഇന്ന് ചുറ്റുപാടുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഓരോ ധ്യാന കേന്ദ്രങ്ങളിലെ ശുശ്രൂഷകളിൽ എത്രയോ അത്ഭുതങ്ങൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. എന്നിട്ടും അതൊക്കെ കണ്ടിട്ടും ഹൃദയം കഠിനമാക്കി ജീവിക്കുന്നവരെ നോക്കി ക്രിസ്തു പരിതപിക്കുന്നുണ്ട്. അവരുടെ ഹൃദയ കാഠിന്യത്തെ ഓർത്ത് അവിടുന്ന് വേദനിക്കുന്നുണ്ട്. അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മുടെ ചുറ്റുപാടുകളിൽ നടക്കുന്നത് നമ്മുടെ ഹൃദയങ്ങളിൽ ഈ ക്രിസ്തുവിനെ ഉൾക്കൊള്ളുവാനാണ്. ക്രിസ്തു ഹൃദയങ്ങളിൽ വസിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. അവൻ ദേവാലയങ്ങളിൽ മാത്രം ഒതുങ്ങിക്കൂടുവാൻ ആഗ്രഹിക്കുന്ന ദൈവമല്ല. സക്രാരിയിലെ ദിവ്യകാരുണ്യത്തിൽ മാത്രം ഒതുങ്ങിക്കൂടുവാൻ ആഗ്രഹിക്കാത്ത ക്രിസ്തു, അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം മനുഷ്യഹൃദയങ്ങളിൽ വസിക്കുക എന്നതാണ്. മനുഷ്യഹൃദയങ്ങളിൽ വസിച്ചുകൊണ്ട് മനുഷ്യനെ ദൈവത്തോടൊപ്പം ഉയർത്തുവാൻ, ദൈവത്തോളം ഉയർത്തുവാൻ ക്രിസ്തു ആഗ്രഹിക്കുന്നു. ദൈവത്തെപ്പോലെ ആകുവാനായിട്ടുള്ള ഒരു വിളിയാണ് മനുഷ്യനിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്നത്. ദൈവവചനം ഒരുവൻ്റെ അടുത്തെത്തുമ്പോൾ അവൻ ദൈവമായി മാറുന്നുവെന്ന് പറയുന്ന വചനം നമ്മൾ അപ്പോസ്തല പ്രവർത്തനത്തിൽ കാണുന്നുണ്ട്. ആരൊക്കെ വചനത്തെ സ്വീകരിക്കുന്നുവോ അവരൊക്കെ ദൈവമാണെന്ന് പറയുവാൻ കാരണം ഒരുവൻ വചനം സ്വീകരിക്കുമ്പോൾ അവൻ്റെ ഉള്ളിൽ ക്രിസ്തു സാന്നിധ്യം നിറയുന്നു. ക്രിസ്തു അവൻ്റെ ഉള്ളിൽ വസിക്കുമ്പോൾ അവൻ മറ്റൊരു ക്രിസ്തുവായിട്ട് മാറുകയാണ്. കാരണം അവൻ്റെ സംസാരവും പെരുമാറ്റവും അവൻ്റെ നിലപാടുകളുമൊക്കെ ക്രിസ്തുവിനെ പോലെയുള്ളതായിത്തീരും. ക്രിസ്തു അതാണ് ആഗ്രഹിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ചില നിയമങ്ങളുടെ കാർക്കശ്യത്തിൽ നമ്മുടെ ബന്ധങ്ങളിൽ ഹൃദയം കഠിനമാക്കിയിട്ടുണ്ടോ? വാശിയും വെറുപ്പും വെച്ചുകൊണ്ട് ചില നിലപാടുകളിൽ നമ്മൾ ഹൃദയം കഠിനമായി സംസാരിക്കുമ്പോൾ ഈശോ പരിസേരോട് പറഞ്ഞത് നമ്മളോടും പറയും, നിങ്ങളുടെ ഹൃദയ കാഠിന്യ നിമിത്തമാണ് മോശ നിങ്ങൾക്ക് അങ്ങനെ ഒരു കൽപ്പന നൽകിയത്. പശ്ചാത്തലം നമുക്കറിയാം. ഈശോയുടെ അടുക്കലേക്ക് പരിസേര വന്ന് ചോദിക്കുകയാണ്, ഭാര്യയെ ഞങ്ങൾക്ക് ഉപേക്ഷിക്കാമോ, ഭാര്യയെ ഉപേക്ഷിക്കാമോ എന്ന് ഉപേക്ഷപത്രം കൊടുത്ത് ഭാര്യയെ ഉപേക്ഷിക്കാമെന്ന് മോശ എഴുതിയിട്ടുണ്ടെന്ന്, നൽകിയ കൽപ്പനകളിൽ പറഞ്ഞിട്ടുണ്ടെന്ന് അവർ യേശുവിനോട് പറയുമ്പോൾ യേശു അവരോട് പറയുന്ന ഇതാണ്, നിങ്ങളുടെ ഹൃദയ കാഠിന്യമാണ് മോശയെ കൊണ്ട് അങ്ങനെ എഴുതുവാനായിട്ട് നിർബന്ധിതനാക്കിയത്. പ്രിയമുള്ളവരെ, പല നിയമങ്ങളും പല കാർക്കശ്യങ്ങളും നമ്മുടെ ഹൃദയ കാഠിന്യത്തിൻ്റെ പരിണിത ഫലമാണ്. വ്യക്തിയെ വ്യക്തിയായി ഉൾക്കൊള്ളുവാനും സ്നേഹിക്കുവാനും അവൻ്റെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് ഉപകരിക്കുന്ന നിലപാടുകളും എടുക്കാത്ത നിയമത്തിൻ്റെ കാർക്കശ്യങ്ങളൊക്കെ ഒരുവൻ്റെ ഹൃദയ കാഠിന്യത്തിൽ നിന്ന് രൂപപ്പെട്ട നിയമങ്ങളാണ്. ഇന്ന് നമ്മുടെയൊക്കെ നിയമങ്ങൾ വ്യക്തികളെ രക്ഷിക്കുന്നുണ്ടോ? നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മളൊന്ന് കണ്ണുനോട്ടിച്ചാൽ മാത്രം മതി, എത്രയോ നിയമങ്ങൾ നമ്മൾ വികലമാക്കിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യൻ്റെ നന്മയ്ക്ക് ഉപകരിക്കേണ്ട നിയമങ്ങളെപ്പോലും സ്വാർത്ഥതയ്ക്ക് വേണ്ടി, വ്യക്തി നേട്ടങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ച് മറ്റുള്ളവരുടെ കണ്ണുനീർ വീഴ്ത്തുവാനായിട്ട് നമ്മുടെ നിയമങ്ങൾ, നമ്മുടെ നിയമ സംഹിതകൾ കാരണമാകുന്നുണ്ടെങ്കിൽ ക്രിസ്തു നമ്മളെ നോക്കി പരീശരോട് പറഞ്ഞത് ഇപ്രകാരം പറയും, നിങ്ങളുടെ ഹൃദയ കാഠിന്യമാണ് ഇപ്രകാരം നിങ്ങളെ പ്രേരിപ്പിക്കുന്നത്, ഇപ്രകാരമുള്ള നിലപാടുകൾ എടുക്കുവാൻ നിങ്ങളെ നിർബന്ധിക്കുന്നത്. പ്രിയമുള്ളവരെ, നമുക്ക് മാംസളമുള്ള ഹൃദയങ്ങളാക്കി മാറാം. വ്യക്തികളിൽ നമ്മുടെ ഉള്ളിൽ ഒരു മാംസളമായ ഒരു ഹൃദയമാണ് വേണ്ടതെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ദൈവം തന്നെ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ ശിലാഹൃദയത്തെ എടുത്തു മാറ്റി മാംസളമായ ഒരു ഹൃദയം ഞാൻ അതിൽ വച്ചുപിടിപ്പിക്കും, എൻ്റെ ആത്മാവിനെ അതിൽ നിശ്വസിക്കും. പ്രിയമുള്ളവരെ, ഉള്ളിൽ ദൈവാത്മാവിൻ്റെ നിറവ് വരുമ്പോൾ നമ്മുടെയൊക്കെ ഹൃദയങ്ങൾ കല്ലുപോലുള്ള ഹൃദയങ്ങൾ മാംസലമായിട്ട് മാറും. ചില ധ്യാനങ്ങളിലൊക്കെ പങ്കെടുത്ത കഠിന ഹൃദയർ വചനം കേൾക്കുമ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിക്കുമ്പോൾ ഹൃദയം നൈർമല്യമുള്ളവരായി മാറുന്നു, മാംസളമുള്ള ഹൃദയങ്ങളായിട്ട് മാറുന്നു. നമുക്കറിയാം, ആലപ്പുഴയിലെ ഇറച്ചി ആൽബിൻ, അദ്ദേഹം
വളരെ കാഠിന്യമുള്ള ഹൃദയത്തിൻ്റെ ഉടമയായിരുന്നു. വളരെ ഗുണ്ടയായ മനുഷ്യൻ, അദ്ദേഹം മറ്റുള്ളവരെ മുറിപ്പെടുത്തുകയും കൊലപാതകം വരെ ചെയ്ത ഈ മനുഷ്യൻ ഒരു വേള ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ, ആ വചനം വായിച്ച് ധ്യാനിച്ച് ആ വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് നടന്നു നീങ്ങുമ്പോൾ, ക്രിസ്തുവിൻ്റെ കരുണ ആ മനുഷ്യനിലേക്ക് ഒഴുകിയിറങ്ങിയപ്പോൾ ആ കല്ലുപോലുള്ള ഹൃദയം മാംസളമായിട്ട് മാറി. ഇന്ന് ആൽവിൻ അനേകം അനാഥരായ മനുഷ്യരെ സ്നേഹിക്കുകയാണ്. അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു, അവരെ ആശ്വസിപ്പിക്കുന്നു. അവരുടെ തകർന്ന അവസ്ഥകളിൽ ഒരു ബലമായിട്ട് മാറുവാൻ ആൽവിൻ്റെ ഹൃദയം മാംസളമായ ഹൃദയമായി മാറിയത് അവൻ്റെ ഉള്ളിൽ ക്രിസ്തുവിനെ അവൻ പൂജിക്കുവാനായിട്ട് തുടങ്ങിയപ്പോഴാണ്. ക്രിസ്തുവിനെ നിങ്ങൾ കർത്താവായി ഹൃദയത്തിൽ പൂജിച്ചാൽ നമ്മുടെ ഉള്ളിലെ കാപട്യവും വെറുപ്പും വാശിയും അഹങ്കാരവും അതുപോലെ തന്നെ മറ്റുള്ളവരെ തകർക്കണമെന്നുള്ള ചിന്തയൊക്കെ നശിച്ചു പോകാനായിട്ട്, അതൊക്കെ ഇല്ലായ്മ ചെയ്യപ്പെടുവാൻ, പരിശുദ്ധാത്മാവാകുന്ന അഗ്നിയിൽ അതൊക്കെ എരിയിക്കപ്പെടുവാനായിട്ട് ഇടയാകും. നമുക്ക് ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കണം. ഹൃദയപരമാർത്ഥതയുള്ള ഒരു സ്നേഹമുള്ള വിശുദ്ധിയുള്ള ഒരു ഹൃദയം ഞങ്ങൾക്ക് തരണമേ. കർത്താവേ, എൻ്റെ ഹൃദയത്തെ അങ്ങയുടെ നൈർമല്യം കൊണ്ട് നിറയ്ക്കണമേ എന്നൊക്കെ ഓരോ ദിവസവും നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് കഴിയണം. ഹൃദയമാണ് പ്രിയമുള്ളവരെ, ഹൃദയത്തിൽ നിന്നാണല്ലോ എല്ലാം പുറപ്പെടുന്നത്. ഒരുവൻ്റെ ഹൃദയത്തിൽ നിന്നാണ് പാപം പോലും വരുന്നതെന്ന് പറയുന്നുണ്ട്. ഇതേ ഈശോ പറയുന്നുണ്ട്, ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നാണ് എല്ലാം മുളെടുക്കുന്നത്. നിൻ്റെ ഹൃദയത്തിലെ വിശുദ്ധമായ ചിന്തകളും വിശുദ്ധമായ കാഴ്ചപ്പാടുകളും ഉണ്ടെങ്കിൽ നിൻ്റെ സംസാരത്തിലും പെരുമാറ്റത്തിലും അത് കടന്നു വരും. ഒരുവൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്നതൊക്കെ അവൻ്റെ വായിലൂടെ പുറപ്പെടും. കാരണം ഒരു വൃക്ഷം നല്ലതാണോ ചീത്തയാണോ എന്നറിയുന്നത് ആ ഉള്ളിൽ നിന്ന് വരുന്ന ഫലമാണ്, വൃക്ഷത്തിൽ നിന്ന് വരുന്ന ഫലമാണ്. ഇതുപോലെ ഒരു മനുഷ്യൻ്റെ നന്മ എന്ന് അവൻ്റെ ഹൃദയത്തിൽ നിന്നാണ് രൂപപ്പെടുന്നത്. ഹൃദയത്തിൻ്റെ തികവിൽ നിന്നാണ് അധരങ്ങൾ സംസാരിക്കുന്നതെന്ന് ഈശോ പറയുന്നുണ്ട്. നിൻ്റെ അധരത്തിൽ നിന്ന് വരുന്ന ഓരോ വാക്കും നിൻ്റെ ഹൃദയത്തിൻ്റെ അവസ്ഥയാണ് വെളിപ്പെടുത്തുന്നത്. നീ കൂടുതൽ കാർക്കശ്യത്തോടെ വെറുപ്പോടെ വാശിയോടെ സംസാരിക്കുമ്പോൾ നിൻ്റെ ഹൃദയം കഠിനമാണെന്ന് നീ തിരിച്ചറിയണം. നീ ശാന്തതയോടെ ക്ഷമയോടെ ആത്മസംയമനത്തോടെ കരുണയോടെയാണ് നീ വാക്കുകൾ ഉപയോഗിക്കുന്നതെങ്കിൽ നിൻ്റെ ഹൃദയത്തിൽ ഒരു മാംസളമായ ഒരു ഹൃദയമാണെന്ന് നിനക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഉള്ളിൽ ക്രിസ്തു ഉണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാം. നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ക്രിസ്തുവിനായിട്ട് സമർപ്പിക്കാം. അവൻ ഹൃദയത്തിൽ വസിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ദേവാലയങ്ങളിൽ ഒതുങ്ങിക്കൂടുവാൻ ആഗ്രഹിക്കുന്ന ക്രിസ്തുവല്ല, ദിവ്യകാരുണ്യത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുവാൻ ആഗ്രഹിക്കുന്ന ക്രിസ്തുവല്ല, വിശുദ്ധരുടെ ജീവിതങ്ങളിൽ ഒഴുകിയിറങ്ങിയ അവരുടെ ഹൃദയങ്ങളിൽ വസിച്ച ക്രിസ്തു, മദർ തെരേസയുടെ ജീവിതത്തിൽ മദർ തെരേസയുടെ ഹൃദയത്തിൽ വസിച്ച ക്രിസ്തു ഇന്ന് നമ്മുടെയൊക്കെ ഹൃദയങ്ങളിൽ വസിച്ച് ഈ കാലഘട്ടത്തിൽ കരുണയുടെ പ്രവാചകന്മാരാകുവാൻ പ്രവാചികളാകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഈ ദിനത്തിൽ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഈശോയോട് നമുക്കും ആത്മാർത്ഥയോടെ പ്രാർത്ഥിക്കാം. നമ്മുടെ ഹൃദയങ്ങളെ ധ്യാനിക്കുന്ന ഈ ദിനത്തിൽ ആരംഭത്തിൽ ഞാൻ പറഞ്ഞ ആ കുഞ്ഞിൻ്റെ നിഷ്കളങ്കമായ വിശ്വാസം നമ്മുടെ ഉള്ളിൽ രൂപപ്പെടുത്താം. എൻ്റെ ഉള്ളിൽ ക്രിസ്തുവുണ്ട്, എൻ്റെ ഹൃദയത്തിൽ ഈശോ വസിക്കുന്നുണ്ട്. ഈ ഒരു അവബോധം നമ്മുടെ ഹൃദയങ്ങൾ കൂടുതൽ പരിശുദ്ധമായി കാത്തുസൂക്ഷിക്കുവാൻ നമ്മെ സഹായിക്കും. കർത്താവായ യേശു ദേവാലയങ്ങളിലും വിശുദ്ധ കുർബാനയിലെ തിരുവോസ്തിയിലും മാത്രം ഒതുങ്ങിക്കൂടുവാൻ ആഗ്രഹിക്കാത്ത യേശുവാണ്. ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കുവാനാണ് ഏറെ ആഗ്രഹിക്കുന്നത്. നമുക്ക് നമ്മുടെ ഹൃദയങ്ങൾ ക്രിസ്തുവിനായിട്ട് കൊടുക്കാം. നമ്മുടെ ആ കരങ്ങളെയും നമ്മുടെ കാലുകളെയും നമ്മുടെ കണ്ണുകളെയും നമ്മുടെ അധരങ്ങളെയും ക്രിസ്തു കേന്ദ്രീകൃതമാക്കി രൂപാന്തരപ്പെടുത്തണമെങ്കിൽ ഒന്നാമത് നമ്മുടെ ഹൃദയത്തിൽ ക്രിസ്തു വസിക്കുവാൻ നമ്മൾ ഇടം കൊടുക്കണം. ഹൃദയത്തിൽ ക്രിസ്തുവിനെ പൂജിക്കുവാൻ തയ്യാറാകണം. ഈ ദിനത്തിൽ നമുക്ക് നല്ലൊരു തീരുമാനമെടുക്കാം. എൻ്റെ ഹൃദയത്തിൽ ക്രിസ്തുവിന് ഒന്നാം സ്ഥാനം ഞാൻ കൊടുക്കും. വ്യക്തികളോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക ശാസ്ത്രങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇഷ്ടങ്ങളോ നമ്മുടെ ഹൃദയത്തിൽ ഒന്നാം സ്ഥാനം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിനെ മാറ്റിക്കൊണ്ട് ക്രിസ്തുവിന് ഒന്നാം സ്ഥാനം കൊടുക്കാം. ഏതൊരു കാര്യം തീരുമാനമെടുക്കുമ്പോഴും എന്ത് ചിന്തിക്കുമ്പോഴും എന്ത് സംസാരിക്കുമ്പോഴും ഉള്ളിൽ ക്രിസ്തു ഉണ്ടെന്നുള്ള അവബോധത്തോടെ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കട്ടെ. എങ്കിൽ ജീവിതം നമുക്കും മറ്റുള്ളവർക്കും മനോഹരമായി നമുക്ക് മാറ്റാൻ പറ്റും. ദൈവം നമ്മളെ ഈ ദിനത്തിൽ കൂടുതൽ കരുണയുള്ളവരാക്കി മാറ്റുവാൻ ക്രിസ്തു ഹൃദയത്തിൽ വന്ന് വസിക്കട്ടെ.